ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഓക്കെ, ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഓൾജബ്രിക് സിസ്റ്റമാണ്. നമ്മൾ സെമി ഗ്രൂപ്പും മോണോയിഡും ഒക്കെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഓൾജബ്രിക് സിസ്റ്റമാണ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓൾജബ്രിക് സിസ്റ്റമാണ്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരിക ഗ്രൂപ്പ് എന്നായിരിക്കും. എന്താണ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഓൾജബ്രിക് സിസ്റ്റം എടുക്കുക. ഓൾജബ്രിക് സിസ്റ്റം എടുക്കുമ്പോൾ ഒരു സെറ്റും ഉണ്ടാവും, അതിലൊരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടാവും. ആ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. അതുപോലെ ആ ബൈനറി ഓപ്പറേഷനിൽ ആ സെറ്റിൽ ഒരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സ് എലമെന്റും ഉണ്ടാവണം. ഈ മൂന്ന് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓൾജബ്രിക് സിസ്റ്റത്തെ ആണ് നമ്മൾ എന്ത് പറയുക, ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ ഒരു ഓൾജബ്രിക് സിസ്റ്റത്തെ ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം, അതുപോലെ എല്ലാ എലമെന്റിനും ഇൻവേഴ്സും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു മൂന്ന് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ഓൾജബ്രിക് സിസ്റ്റം എടുത്താലും അതിനെ നമുക്ക് എന്ത് പറയാം, ഗ്രൂപ്പ് എന്ന് പറയാം. അടുത്ത് നമുക്ക് ഗ്രൂപ്പിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ നമ്മൾ ഇൻറ്റീജേഴ്സ് എടുക്കുക. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 0, 1, -1, -2, -2 അങ്ങനെയുള്ള എല്ലാ ഇൻറ്റീജേഴ്സിൻ്റെയും കളക്ഷൻ എടുക്കുക. അഡിഷൻ ഇതിലൊരു ബൈനറി ഓപ്പറേഷൻ ആണ്. കാരണം ഏത് രണ്ട് നമ്പർ ഇൻറ്റീജേഴ്സ് നമ്മൾ ആഡ് ചെയ്താലും കിട്ടുന്നത് ഒരു ഇൻറ്റീജർ തന്നെയായിരിക്കും. സോ അഡിഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. സോ ഇസെറ്റ് വിത്ത് എ അഡിഷൻ ഈസ് എ ഓൾജബ്രിക് സിസ്റ്റം. ഈ ഓൾജബ്രിക് സിസ്റ്റം ഒരു ഗ്രൂപ്പ് ആണോ നോക്കണം. ഗ്രൂപ്പ് ആവണമെങ്കിൽ അസോസിയേറ്റീവ് ആണോ നോക്കണം. അഡിഷൻ ഓൾവേസ് അസോസിയേറ്റീവ് ആണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ 1 + 2 + 3 എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്താലും 1 + 2 + 3 ആഡ് ചെയ്താലും ഒക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് അഡീഷൻ ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അതുപോലെ 0 എടുത്തു കഴിഞ്ഞാൽ 1 + 0 = 1 ആയിരിക്കും. ഇനി നമ്പർ +0 = that നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഐഡന്റിറ്റി എലമെന്റ് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ നെഗറ്റീവ് അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് ഇൻവേഴ്സ് എലമെന്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇൻറ്റീജേഴ്സ് അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പാണ്. ഇൻറ്റീജേഴ്സ് അണ്ടർ അഡീഷൻ എന്താണ്, ഒരു ഗ്രൂപ്പാണ്. അതുപോലെ റാഷണൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ ഗ്രൂപ്പാണ്. റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് അല്ലാത്തതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ എടുക്കുക. നാച്ചുറൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു സെമി ഗ്രൂപ്പാണ്. പക്ഷെ ഒരിക്കലും എന്താവില്ല, അതൊരു നാച്ചുറൽ നമ്പേഴ്സ് അഡീഷൻ സെമി ഗ്രൂപ്പാണ്. പക്ഷെ ഗ്രൂപ്പ് ആവില്ല, കാരണം 0 നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, 0 ആണ് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് വരേണ്ടത്. പക്ഷെ 0 എന്തല്ല, നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ആ സെറ്റിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഗ്രൂപ്പ് അല്ല എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഇൻവേഴ്സും ഉണ്ടാവില്ല അതിൽ. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പർ സണ്ടർ അഡീഷൻ എന്നല്ല, ഗ്രൂപ്പ് അല്ല. പിന്നെ ഒരു കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു എല്ലാ 2x2 മെട്രിസസ് കൊടുക്കുക. 2x2 മെട്രിസസ് അതിൽ എൻട്രീസ് എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ് വിചാരിക്കുക. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് ആണ് അതിലെ എൻട്രീസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താവില്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഓപ്പറേഷൻ ആയിട്ട് എടുത്തതെന്നുണ്ടെങ്കിൽ അത് എന്താവില്ല, ഗ്രൂപ്പ് ആവില്ല. അതിനുള്ള കാരണം എന്താണ്, ഇപ്പോ എല്ലാ എലമെന്റിനും നോൺ സീറോ ഡിറ്റർമിനന്റ് ആയാൽ മാത്രമേ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ശരിയല്ലേ? ഇപ്പോൾ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനന്റ് 0 ആയിട്ടുള്ള ഒരു 2x2 മെട്രിക്സ് എടുത്തു. ഉദാഹരണത്തിന് 0, 0, 0, 0, ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. ഓക്കെ, പക്ഷേ ഇതിനെന്തില്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് അതെന്താവില്ല, ഗ്രൂപ്പ് ആവില്ല. അപ്പോൾ 2x2 മെട്രിസസ് വിത്ത് റാഷണൽ എൻട്രീസ് അല്ലെങ്കിൽ 2x2 മെട്രിസസ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും എന്താവില്ല, ഗ്രൂപ്പ് ആവില്ല. അപ്പൊ ഗ്രൂപ്പ് അല്ലാത്തതിനും നമുക്ക് എന്തുണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ എല്ലാ ആൾജബ്രിക് സിസ്റ്റംസും ഗ്രൂപ്പ് ആവില്ല. ചിലത് ഗ്രൂപ്പ് ആവും, ചിലത് ഗ്രൂപ്പ് ആവില്ല. അപ്പൊ ഗ്രൂപ്പ് ആവുമെന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യും നമ്മൾ? ആദ്യം ബൈനറി ഓപ്പറേഷൻ ആണോ ആൾജബ്രിക് സിസ്റ്റം ആണോ നോക്കണം തന്നിട്ടുള്ളത്. വൺസ് അത് ആൾജബ്രിക് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അസോസിയേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ഇൻവേഴ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എല്ലാ 2x2 മെട്രിസസ് കൊടുക്കുക വിത്ത് നോൺ സീറോ ഡിറ്റർമിനന്റ്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ എക്സാമ്പിളിൽ അങ്ങനെ നോൺ സീറോ ഡിറ്റർമിനന്റ് നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ഗ്രൂപ്പ് ആവില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഈ നോൺ സീറോ ഡിറ്റർമിനന്റ് ഉള്ള എല്ലാ 2x2 മെട്രിസസും ആണ് എടുത്തതെന്ന് വിചാരിക്കുക. റാഷണൽ എൻട്രീസ് സെയിം ഓപ്പറേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ, നോൺ സീറോ ഡിറ്റർമിനന്റ് ആണ്. ഇപ്പൊ ഏ ഒരു
no matrix ആണ് 2 by 2 matrix ആണ് with the determinant of a not equal to 0 എന്ന് ആയിരിക്കും അപ്പോൾ നമുക്ക് എന്ത് പറയാം a inverse exists so a inverse എന്തായിരിക്കും ഐഡന്റിറ്റി matrix ആണ് അപ്പോൾ every element every non zero ഡിറ്റർമിനന്റ് ഉള്ള മെട്രിക്സിനും എന്തുണ്ട് ഇൻവേഴ്സ് ഉണ്ട് ഓക്കെ മാത്രമല്ല മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ് ഇപ്പൊ എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റ് എങ്ങനെ വിട്ട് ചെയ്യാം എ ഇൻറ്റു ബി ഇൻറ്റു സി എല്ലാം സെയിം ആണ് അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് അസോസിയേറ്റീവ് അതുപോലെ ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് എന്തെടുക്കാം ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കാം 1 0 0 1 നമ്മൾ ഐഡന്റിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യും സോ ഓൾ ദി ത്രീ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ദെയർഫോർ ഇത് നമുക്ക് എന്ത് പറയാം ഗ്രൂപ്പ് ആണെന്ന് പറയാം ഓക്കെ അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബൈനറി ഓപ്പറേഷൻ അത് നമുക്ക് ക്ലിയർ ആണല്ലോ ഇപ്പൊ നമ്മൾ റാഷണൽ എൻട്രീസ് ഉള്ള രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കും റാഷണൽ എൻട്രീസ് ഉള്ള ഒരു മെട്രിക്സ് തന്നെയായിരിക്കും അപ്പൊ ബൈനറി ഓപ്പറേഷൻ ആണ് അസോസിയേറ്റീവ് ആണ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ എലമെന്റിനും ഇൻവേഴ്സ് ഉണ്ട് അതുകൊണ്ട് 2 by 2 മെട്രിക്സസ് വിത്ത് നോൺ സീറോ ഡിറ്റർമിനന്റ് നോൺ സീറോ ഡിറ്റർമിനന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോൺ സീറോ ഡിറ്റർമിനന്റ് എന്തായിരിക്കും ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും നമുക്കൊരു സെറ്റും ഒരു ഓപ്പറേഷനും തരും ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും ഈ ഒരു മൂന്ന് കണ്ടീഷൻസ് നോക്കിയിട്ട് നമുക്ക് ഗ്രൂപ്പ് ആണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റും ഓക്കെ